ഫിലിം ഗാരേജിലേക്ക് മാന സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. 8 വിവിധ സിനിമകളുടെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ടാണ് ഈ ഒരു വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ വെയിൽ. ഷെയ്ൻ നിഗം നായകനെത്തിയ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങളായിരുന്നു തിയേറ്ററുകളിൽ നിന്നും ലഭ്യമായത്. സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും തമ്മിലുള്ള ചില വാക്പോര് കാരണം സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ അല്ല സിനിമയുടെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിന് മുന്നേ നൽകിയത്. 2.5 കോടി ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് 40 ലക്ഷത്തോളം രൂപയാണ് 2 ദിവസത്തെ തിയേറ്റർ കളക്ഷൻ. രണ്ടാമത്തെ സിനിമ അർജുന അശോകൻ നായകനെത്തിയ മെമ്പർ രമേശൻ എന്ന സിനിമയാണ്. ആവറേജും അതിന് താഴെയുള്ള അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് ലഭ്യമായത്. സിനിമയ്ക്ക് ആദ്യ ദിവസം മികച്ച കളക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ടാം ദിവസം സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സിനിമയുടെ 2 ദിവസത്തെ തിയേറ്റർ കളക്ഷൻ 50 ലക്ഷത്തിൽ താഴെയാണ്. മൂന്നാമത്തെ സിനിമ ദുൽഖർ സൽമാൻ നിർമ്മിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ സൈജി കുറുപ്പ് നായകനെത്തിയ ഉപചാരപൂർവ്വം ഗുണ്ടാ ജയൻ എന്ന സിനിമയാണ്. തിയേറ്ററുകളിലേക്ക് കഴിഞ്ഞ ആഴ്ച എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണ് ഉപചാരപൂർവ്വം ഗുണ്ടാ ജയൻ എന്ന സിനിമ. എന്നാൽ ആദ്യ ദിവസം ബിലോ ആവറേജ് കളക്ഷൻ ആണ് സിനിമയ്ക്ക് ലഭ്യമായത്. 10 ലക്ഷത്തിൽ താഴെയായിരുന്നു സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ എങ്കിൽ ഇപ്പോഴത്തെ 2 ദിവസങ്ങളിൽ നിന്നായി സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 30 ലക്ഷത്തിലധികം രൂപയാണ്. 3 കോടിക്കും 2.5 കോടിക്കും താഴെ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ 3 സിനിമകൾക്കും ഇന്ന് നിർണായകമാണ്. അടുത്തൊരു സിനിമ, നാലാമത്തെ സിനിമ, ഹിന്ദി സിനിമയായ ഗാംഗുബായ് കത്തിയ വാടി എന്ന സിനിമയാണ്. ആലിയ ഭട്ട് നായികയുടെ എത്തിയ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരുന്നു. ആദ്യ ദിവസം 10.5 കോടി രൂപ നേടിയ സിനിമയുടെ 2 ദിവസത്തെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. രണ്ടാം ദിവസം സിനിമയ്ക്ക് 13 കോടിയിലധികം രൂപ സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. 150 കോടിയിലധികം ബഡ്ജറ്റ് കണക്കാക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് 2 ദിവസങ്ങളിൽ നിന്നായിട്ട് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. 24 കോടിയിലധികം രൂപ സിനിമ നേടിയെങ്കിൽ പോലും സിനിമ തിയേറ്ററുകളിലെ വിജയമാകുമോ എന്നത് നിലവിൽ സംശയകരമാണ്. തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ബിംല നായിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. പവൻ കല്യാൺ, റാണ ദഗുബെട്ടി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ബിംല നായിക്ക് മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ തെലുങ്ക് റീമേക്കാണ്. ചിത്രത്തിന്റെ 2 ദിവസത്തെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. 2 ദിവസങ്ങളിൽ നിന്നായിട്ട് 82 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. 75 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് 2 ദിവസങ്ങളിൽ നിന്നായിട്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കുറഞ്ഞ ടിക്കറ്റ് റേറ്റിലും മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് കടക്കുന്നത്. ആറാമത്തെ സിനിമ മറ്റൊരു തെലുങ്ക് സിനിമയായ കില്ലാടി എന്ന സിനിമയാണ്. രവി തേജ നായകനെത്തിയ, ഉണ്ണി മുകുന്ദൻ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ കില്ലാടി എന്ന സിനിമയുടെ 2 ആഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 40 കോടിയിലേറെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് 35 കോടിയിൽ താഴെ മാത്രമാണ് തിയേറ്റർ കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമ തിയേറ്ററുകളിലെ പരാജയത്തിലേക്ക് പോകുന്നുവെന്നാണ് സിനിമയുടെ കളക്ഷൻ വ്യക്തമാക്കുന്നത്. അടുത്തൊരു സിനിമ വലിമൈ എന്ന സിനിമയാണ്. ഇക്കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത അജിത്തിന്റെ ആക്ഷൻ ത്രില്ലർ സിനിമയായ വലിമൈ എന്ന സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എച്ച് വിനോദിന്റെ സംവിധാനത്തിലെ ബോണി കപൂർ നിർമ്മിച്ച് അജിത് നായകനെത്തിയ സിനിമയ്ക്ക് 150 കോടിയിലേറെയാണ് ബഡ്ജറ്റ്. 120 കോടിയിലധികം രൂപയാണ് 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ വേൾഡ് വൈഡായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിലായാലും അതോടൊപ്പം തന്നെ ഹിന്ദിയിലായാലും സിനിമ ഡിസാസ്റ്ററിലേക്ക് പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 50 കോടിയിലേറെ രൂപ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലെ കളക്ഷൻ എല്ലാം തന്നെ നിർണായകമാണ്. ഇന്ന് ഞായറാഴ്ച ദിവസവും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ സിനിമ നമ്മുടെ ലാലേട്ടിന്റെ ആറാട്ട് എന്ന മാസ് എന്റർടൈനർ സിനിമയാണ്. ചിത്രത്തിന് ഒരു നല്ലൊരു ദിവസമായി മാറിയിരിക്കുകയാണ് ഇന്നലെ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് തെളിയിക്കുന്നത്. സിനിമയ്ക്ക് വലിമയ എന്ന സിനിമയെക്കാളും അതോടൊപ്പം തന്നെ മറ്റ് 3 മലയാളം സിനിമകൾ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളെക്കാൾ കൂടുതൽ കളക്ഷൻ 50 ലക്ഷത്തിലധികം കളക്ഷനാണ് ഇന്നലെ ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമയുടെ ആകെ കളക്ഷൻ 24 കോടി കടന്നിരിക്കുകയാണ്. 25 കോടിയിലേറെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ നിലവിൽ കേരളത്തിലെ പരാജയമാണ്. കൂടുതൽ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് വാർത്തകൾക്കും വീഡിയോകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.